അടുത്ത കാലം വരെ എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിയ സിംഗ് IPS തല്ലൊന്നുമല്ല എക്സൈസ് വകുപ്പിൽ വരുത്തിയ മാറ്റങ്ങൾ. തൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഊർജ്ജസ്വലത നൽകിയതിനൊപ്പം സംസ്ഥാനത്ത് വൻ മയക്കുമരുന്ന് വേട്ടയ്ക്കും അദ്ദേഹം നേതൃത്വം നൽകി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണർന്ന് പ്രവർത്തിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർ കോടികളുടെ മയക്കുമരുന്നാണ് സംസ്ഥാനത്ത് നിന്നും പിടികൂടിയത്. തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് ആഴത്തിൽ വേരൊടിയിരുന്ന മയക്കുമരുന്ന് റാക്കറ്റിൻ്റെ തല തന്നെ തല്ലിയൊതുക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനുമായി. തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന ജയിൽ വകുപ്പിൻ്റെ മേധാവിയായി ഋഷിയ സിംഗ് നിയമിതനായത്. അതിനു പിന്നാലെ സംസ്ഥാന ജയിലുകളിൽ വ്യാപകമായ റെയ്ഡുകൾ നടത്തിയാണ് അദ്ദേഹം തൻ്റെ ജയിൽ പ്രവേശനം ആഘോഷിച്ചത്. 63 മൊബൈലുകളാണ് ഇതുവരെ അദ്ദേഹം ജയിലുകളിൽ നിന്നും പിടിച്ചെടുത്തത്. ഇപ്പോൾ എക്സൈസ് വകുപ്പിനെ പോലെ തന്നെ തൻ്റെ ജയിൽ വകുപ്പിനെയും അഴിമതി വിമുക്തമാക്കുവാനും ഉദ്യോഗസ്ഥരെ ഊർജ്ജസ്വലരാക്കുവാനും പുതിയ ഒരു സന്ദേശവുമായി ഋഷിയ സിംഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. ആ സന്ദേശം ഇങ്ങനെയാണ്. പ്രിയ സുഹൃത്തെ, ഞാൻ ഋഷിയ സിംഗ്, IPS ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ്. ജയിൽ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അഴിമതി വിമുക്തമാക്കുന്നതിനും പൊതുജനങ്ങളിൽ നിന്നും ജയിൽ വകുപ്പിനെ പറ്റിയുള്ള താഴെ പറയുന്ന പരാതികൾ എന്നെ 9048044411 എന്ന നമ്പറിൽ മെസ്സേജായോ വാട്സപ്പ് സന്ദേശമായോ IPS ഋഷിയ സിംഗ് @gmail.com, അതായത് IPS RISHI RAJSING@gmail.com എന്ന ഇമെയിൽ മുഖാന്തരമോ എന്നെ അറിയിക്കാവുന്നതാണ്. 1. തടവുകാരുടെ മൊബൈൽ ഫോൺ, കഞ്ചാവ്, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം സംബന്ധിച്ച്. 2. തടവുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച്. 3. ജയിൽ സുരക്ഷയ്ക്ക് പ്രതികൂലമായ കാര്യങ്ങൾ. 4. ജയിൽ വകുപ്പ് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശങ്ങൾ. ഈ വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. കൂടാതെ ഈ നമ്പർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ടതുമാണ്. വിശ്വസ്തയോടെ ഋഷിയ സിംഗ്, IPS ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ്. എന്തായാലും ഈയൊരു സന്ദേശം നൽകിയതിലൂടെ എക്സൈസ് വകുപ്പിൽ താൻ എന്തൊക്കെ നേട്ടങ്ങളാണ് കൈവരിച്ചത്, ആ നേട്ടങ്ങൾ ജയിൽ വകുപ്പിലും കൈവരിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഋഷിയ സിംഗ്, IPS.